रखिएगा। ഹായ് ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമന്റുകൾ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അവർക്കുള്ള റീപ്ലൈ കൊടുക്കാന്ന് വിചാരിക്കുന്നു, ഉദ്ദേശിക്കുകയാണ് നമ്മൾ. നല്ല ചോദ്യങ്ങൾ, ലവ് സ്റ്റോറി പറയാൻ തന്ന ഈ വീഡിയോ തന്നെ തികയാൻ വകുപ്പില്ല, കാരണം അത് പ്രത്യേക ഒരു വ്ലോഗ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ആ 8 വർഷത്തേതല്ലേ, അടിയും വഴക്കും കുറെ ഉണ്ടല്ലോ, മാമാങ്കവും പഴശ്ശിരാജ യുദ്ധവും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മിക്കവാറും നമ്മൾ അടുത്തൊരു ഒരു വ്ലോഗ് ചെയ്യാനാണ് പ്ലാന്. ഷോർട്ടായിട്ട് പറയും, ഇവളെ കണ്ട് പ്രേമിച്ച് കെട്ടി. അപ്പൊ നമ്മൾ ഇനി ഓരോ കുറെ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് അവർക്കുള്ള ആൻസർ തരാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പഠിച്ച സ്കൂള് കോളേജ് ഏതാ? 1st class തൊട്ട് നമ്മൾ ഞാൻ പഠിച്ചത് അമ്പൂരി സ്കൂളിലാണ്. അവിടെ നിന്ന് പിന്നെ 2, 3 ഇവിടെ നമ്മുടെ നെയ്യാറ്റിങ്കര കീഴ്വീട് സ്കൂള്. അവിടെ നിന്ന് പിന്നെ നേരെ 5 to 10 നേരെ പഠിക്കുന്ന പെരുമ്പുഴി സ്കൂളിലാണ്. 10 അവിടെ നിന്ന് പിന്നെ +1+2 പഠിക്കണം വീണ്ടും നേരെ അമ്പൂരിയിൽ. ഞാൻ ഇവിടെ കിടന്ന് പയ്യന്മാരുടെ കൂട്ടുകൂടി ഇങ്ങനെ നശിച്ചു പോകണം എന്ന് അച്ഛൻ പറഞ്ഞ് കൊണ്ടാക്കിയ നേരെ അമ്പൂരി. അവിടെ കുഴപ്പമില്ല, എനിക്ക് എല്ലാവരും അറിയാം. പിന്നെ ഇവിടുത്തെ കണ്ട സൗകര്യം വീട്ടിൽ നോക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ സൂപ്പർ നല്ല രസമായിരുന്നു. അങ്ങനെയാണ് ഈ കാടും മലയും പാറയും പുഴയും എല്ലാം തലക്കി പിടിച്ചത്. അവിടെ ഫുള്ള് കാട് ഏരിയയാണ്. +2 അവിടെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞാൻ നേരെ IT ധനുവച്ചായിരിക്കും പഠിച്ച ടർണർ. അവിടെ നിന്ന് അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പിന്നെ നേരെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. 1 ബാംഗ്ലൂർ ആയിരുന്നു. നമുക്ക് പിന്നെ ഫുഡ് മെയിൻ ആയതുകൊണ്ട് അവിടുത്തെ ഫുഡ് പിടിക്കത്തില്ല. നേരെ ഒരു 1.5 വർഷം ആയിരുന്നു നമ്മൾ നേരെ നാട്ടിൽ വന്ന്. ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ പോകുന്നത് ഇവിടെ ISRO കൊച്ചുവേളി തുമ്പ. അവിടെ കോൺട്രാക്ട് ബേസിൽ മെഷീൻ മെയിൻ്റെനൻസ് ആണ്. അവളോതാ നീ ഞാൻ പറയുകയാണെങ്കിൽ LKG UKG സ്കൂളിൽ. അവിടെ നേരെ വട്ടപ്പാറ ഊളംപാറയിലായിരുന്നു IED. പിന്നെ 1st class തൊട്ട് 8th class വരെ മന്നമൂരി സ്കൂള്, അരുവിപ്പുറത്തുള്ള സ്കൂളാണ്. 1st class 8th class വരെ. 7th class വരെ. അതൊക്കെ ബോധമില്ല. 8th class തൊട്ട് +2 വരെയും ഗേൾസ് സ്കൂള്, നെയ്യാറ്റിങ്കര ഗേൾസിലാണ് പഠിക്കുന്നത്. 8th class തൊട്ട് +2 വരെയും. അതായിരുന്നു ഇതിനുള്ള ഒരു തുടക്കം. എന്റെ കണ്ടേഷൻ ആരംഭിച്ചത് 8th class ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് സ്പാർക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് ഡിഗ്രിക്ക് കൊടുത്ത്, ഡിഗ്രിക്ക് കിട്ടിയില്ല. പിന്നെ അടുത്ത് ഡിപ്ലോമയ്ക്ക് കൊടുത്ത് പോളിടെക്നിക് കോളേജ് നെയ്യാറ്റിങ്കര, അതായത് ഇവിടെ അരിപ്പുറം പോളിയിലാണ്. 3 വർഷം പോളിയിലായിരുന്നു, ഇപ്പൊ കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഞാൻ ഡിസ്റ്റിങ്ക്ട് ആയിട്ട് BBA ചെയ്യുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ നമുക്കൊരു മെഗാ സീരിയലാക്കേണ്ടി വരും. പിന്നെ ഡിസ്റ്റിങ്ക്ട് പഠിക്കുന്ന അതോടൊപ്പം എനിക്ക് ജോലി വാങ്ങാൻ താല്പര്യമുണ്ട്, ജോലി നോക്കുന്നുണ്ട്. വേറെ എന്തോ കൊണ്ടല്ല നൈപുണ്യെ, വേറൊരു കട എന്തോ കൊണ്ടല്ല ബിഗ് ബസാറ് ബ്രാൻഡ് ഫാക്ടറി അപ്പോഴപ്പോഴാണ് ഇളവി ഓടാൻ. BBA ഇതില് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിനിങ് ഒക്കെ വരും, ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് 3 മാസം ബിഗ് ബസാർ ഇന്റേൺഷിപ്പ് ഉണ്ട്, 3 മാസം വേറെ ബ്രാൻഡ് ഫാക്ടറിയിൽ. ഇടയ്ക്ക് എന്തോ പറഞ്ഞു ഞാൻ കുളത്ത് പോകണം തുടങ്ങി ഒരു ഒറ്റ പോക്കോണം. അവിടെ എന്തിനാ പിടി, അത് കോളേജിലെത്തേക്ക് ട്രെയിനിങ് ഒക്കെ കാണുമല്ലോ, അതായത് പ്രോജക്റ്റ് ഒക്കെ കാണുമല്ലോ നമുക്ക് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും. ആ പ്രോജക്ട് വർക്കിനൊക്കെ കുറെ കിടന്ന് ഓടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് നമ്മള് പോണത്. നൈപുണ്യയിലും പേ ചെയ്യാറുണ്ട്, അത് വേറൊരു കോഴ്സ്. നമ്മൾ പഠിക്കണം, നല്ലോണം പഠിക്കണം. ഇവക്ക് പിന്നെ പെട്ടെന്ന് എല്ലാവരും അഡ്മിഷൻ കിട്ടും, മഞ്ഞ കാർഡുണ്ട് IED. അതുകൊണ്ട് പെട്ടെന്ന് ഗുരുജി അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ്. അടുത്തെന്ന് വെച്ചാ, നിങ്ങൾ TikTok ഉണ്ടായിരുന്നപ്പോ ആൾക്കാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആൾക്കാരുടെ സപ്പോർട്ട് വളരെ നല്ല സപ്പോർട്ടായിരുന്നു, ഒന്നും പറയാൻ പറ്റൂല. കാരണം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛൻ പുറത്തോട്ട് പോകുന്നു, അമ്മ പുറത്തോട്ട് പോകുന്നു, കുറേ കഴിഞ്ഞ് തിരിച്ച് രണ്ടുപേരും വീട്ടിൽ കയറി വിടുന്നു. നിന്റെ മോൻ കാണിച്ചു വെച്ചിങ്ങനെ കണ്ടാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങി പെണ്ണിട്ട പ്രായമായിട്ടും കാണിക്കുന്ന വേലത്തരം കണ്ടാന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് കാണിച്ചിട്ട് ഞാൻ
അത് കഴിഞ്ഞ് അമ്മ പറയുന്നു അത് നിങ്ങളമ്മ അല്ലേ, നിങ്ങളെ നേരെ വളർത്തോളെന്ന് പറഞ്ഞ അമ്മ ഒരു സ്റ്റെപ്പ്. പിന്നെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ തിരികെ പിടിക്കാൻ നോക്കാനില്ല. നാട്ടുകാരെ ഇതിലെല്ലാം നമ്മൾ ജീവിക്കുന്നത്. നാട്ടുകാർക്ക് പൊതുവെ ഒരു മൈനസ് പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറയുന്നത് അതിനെ പോകാൻ പറ അതിനെ നമ്മളെ വിടാൻ പറഞ്ഞത്. ആ കല്യാണത്തിന് മുന്നേ ഞാൻ സോളോ, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തോണ്ടത് എന്റെ ഫ്രണ്ട്സൊക്കെ ഇട്ട്. കല്യാണം കഴിഞ്ഞിട്ട് എന്ന് വെച്ചാ കുറച്ച് റീച്ച് കിട്ടിയത്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. എന്നുവെച്ചാ ഇവിടെ കുഞ്ഞമ്മ ഇവിടെ കാല് പിടിക്കുന്നത് കല്യാണത്തിന് മാറിപ്പോയി പുള്ളിക്കടുത്തേക്ക്. പക്ഷെ ഇവിളാണ് എനിക്കിടെ മാങ്ങോളെ അവര് ഇങ്ങോട്ട് വന്ന് എനിക്കിടെ മാറ്റി. അത് ആ ക്യാമറമാൻ എടുത്തിരുന്നു. ഞാൻ അവൻ്റെ നന്ദി തന്നെ നൈറ്റ് തന്നെ മാറ്റി ടിക്ടോക്കിൽ ഓരോ സൈഡും തപ്പി നല്ലൊരു ഒരു മ്യൂസിക്കും കിട്ടി അത് എഡിറ്റ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ എപ്പോൾ ഇട്ടാലും ഞാൻ നോക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചില്ല, കൂടിപ്പോയ ഒരു 800 views അത്രേ ഉള്ളൂ. ഒരു വീഡിയോക്ക് മാത്രം 2K views ആയത്. പിന്നെ ഞാൻ നോക്കാറില്ല, അതിൻ്റെ അങ്ങ് വെറുതെ വിട്ടിരുന്ന്. പിന്നെ പിറ്റൊന്നു തൊട്ട് ഞാൻ വൈഫ് ഓഫ് ചെയ്ത് ആ 2 അവക്ക് ഇവക്ക് കുറച്ച് മെസ്സേജ് ഇടാൻ തുടങ്ങി. ഇതേപോലെ എടി നിന്റെ വീഡിയോ ഇല്ലേ, ഇതേപോലെ ഇതാണ് അതാണ് മറ്റേ പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ നമ്മൾ അപ്പഴാണ് നോക്കിയത്. നോക്കിയപ്പം ഞാൻ നോക്കിയപ്പം 27.1K എന്തോ ആയിരുന്നു ആ വ്യൂസ്. അങ്ങനെ ലൈക്കിട്ടി. പിന്നെ നോക്കി 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 നോക്കിയിരിക്കെ അത് 2 MM വരെ പോയി. നല്ലൊരു റീച്ച് ആയിരുന്നു. മെയിൻ കട്ടൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മായിയാണ് കാല് പിടിക്കണതാണ് അതിൽ ട്രോളമാർ അടിച്ചിറക്കിയത്. എൻ്റെ അമ്മ കളിക്കണത് എനിക്ക് അതിന് ഇവിടെ ഷർമ്മില്ല. അമ്മ പറഞ്ഞു നീ അടുത്ത വീഡിയോ, അതുവരെ ടിക്ടോക്കിൽ സപ്പോർട്ടില്ല, അമ്മ പറഞ്ഞു നീ അടുത്തൊരു ടിക്ടോക്ക് വീഡിയോ ചെയ്ത് അത് അമ്മയല്ല അത് അവളെ കുഞ്ഞമ്മയാണെന്ന് നീ പറയണം തെളിയിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇടത്. എൻ്റെ പ്ലാനും ഇതായിരുന്നു, ടിക്ടോക്കിൽ കുറച്ച് റീച്ച് ആയിട്ട് അതിൽ കൂടെ നമ്മളെ യൂട്യൂബിൻ്റെ പേര് അനൗൺസ്മെൻറ്റ് ചെയ്ത് തുടങ്ങും. അതാണ് പ്ലാനായിരുന്നു. അപ്പോഴത്തേക്കും അത് പിന്നെ ബായിയോർ ബെഹൻ വന്ന് പറഞ്ഞ് ടിക്ടോക്ക് തപ്പ് ക്ലോസ് ഹേ ബാൻ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ ഗുരുജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോ രണ്ട് വീട്ടുകാരുടെ റിയാക്ഷൻസ് എന്തായിരുന്നു? പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടിലെ റിയാക്ഷൻ? പറഞ്ഞ സമ്മതിക്കാൻ പ്രണയം പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, എൻ്റെ കണ്ടുപിടിച്ചത് പോക്കി മോളിൽ വെച്ച് ലെറ്റർ എടുത്തപ്പോ നാട്ടുകാർ തന്നെ വീട്ടിൽ കൊടുത്ത് IT 1st year ആയിരുന്നു. അപ്പൊ ഡെയിലി അവളെ രാവിലെ അമ്മ പാല് വാങ്ങണേ ദേവി വീണപ്പോ. ഇനി രണ്ടു മണി കൂടെ എന്നിട്ട് കാര്യം പറയും, മോളെ സുഖമാണോ, കണ്ടിട്ട് എത്ര ദിവസമായി, അമ്മ സങ്കടം പറഞ്ഞമ്മ. അയ്യോ എന്റെ വീട്ടില് സമ്മതമില്ലായിരുന്നു നമ്മളെ, കാരണം ജാതി വ്യത്യാസമായിരുന്നു. പിന്നെ ആദ്യമേ ഈ ഒളിച്ചോട്ടൊക്കെ നടക്കുമായിരുന്നു ഈ സാധനോടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെട്ടപ്പോഴേ നമ്മൾ ഇങ്ങനെ ഇഷ്ടങ്ങൾ പരസ്പരം ഷെയർ ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഒളിച്ചോളി രണ്ട് വീട്ടിനെ വെറുപ്പിച്ച് പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ നിലവിളെ കൊടുത്തോളം വീട്ടിൽ കയറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. ഞാൻ പിന്നെ നമുക്കന്ന് സെറ്റായല്ലോ, അവർ സന്തോഷത്തിൽ ഒരു വാക്കും കൊടുത്ത് അങ്ങനെ അങ്ങനെ പുല്ലി ഓക്കെ സമ്മതി. പിന്നെ വിഷയ ഇവിടെ വീട്ടിൽ നിന്നൊക്കെ എനിക്കിത് കുറച്ച് വഴക്കൊക്കെ കിട്ടി, ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ പറയാം, നിൻ്റെ അമ്മ അച്ഛനെ എന്നെ മോനെ വിളിച്ചിട്ട് നീ പേര് എൻ്റെ പട്ടിക്ക് നീ എന്നെ ഇട്ടോ. എൻ്റെ യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വ്യൂ കാണുന്നത് ഇവളായിരിക്കും, എൻ്റെ അടുത്തിരുന്ന് വീണു. രണ്ടാമത് എൻ്റെ അമ്മ കാണും, മൂന്നാമത് അവൾ അമ്മ അവൾ അനിയത്തി. ഇവരാണ് ആദ്യം പെട്ടെന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. തിങ്കൾ ടു ശനി വരെ വെള്ളി വരെ ഉള്ളൂ, സാറ്റർഡേ ഓഫാണ്. എന്നാലും ഞാൻ ഇവിടെ വെള്ളാനൊരു ജാൻ്റെ കടയിൽ പോകുന്നു, ഒരു മോട്ടർ വൈൻഡിങ് കട. മോട്ടർ വൈൻഡിങ്ങും പ്ലംബിങ്ങും എല്ലാം കൂടെ ഒരു കടയുണ്ട്, അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ചേട്ടൻ ആ ശനിയാഴ്ച വന്ന് കിടന്നിട്ട് ഞായറാഴ്ച ഒരു ദിവസം റെസ്റ്റ് ഉള്ളു. ഇനി ആ ദിവസം വീട്ടിൽ കിടക്കാതെ അവളോട് പറയും, ഞാൻ ആ ചെറുക്കനെ വിളിച്ച് എവിടെയും വീഡിയോ എടുക്കാൻ നോക്ക്, എന്തിന് വെറുതെ വീട്ടിൽ കിടക്കുന്നത്. നാട്ടുകാർ മൈനസ് പറയുന്നുണ്ട്, ഇപ്പോഴും നെഗറ്റീവ് കുറേ അമ്മയുടെ അച്ഛനും പറയണം. അമ്മ പറഞ്ഞു വെച്ചാൽ അമ്മ അമ്മ ഇപ്പം നല്ല പോലെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവളെ ഇവളെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, എൻ്റെ മോ എന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, അവളെ കെട്ടിയനായി എനിക്കും കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് വിഷയം എന്നാണ് അമ്മ അവരോട് ചോദിച്ചത്. അതോടെ ഇപ്പോൾ നാട്ടുകാർ അമ്മയോട് പറയാൻ നിർത്തി. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ചോദിച്ച അച്ഛൻ പറയും, അവ കള്ളുകൂടിയും കഞ്ചാവൊന്നും അല്ല, എല്ലാം ഒന്നും ചെയ്യില്ല, ഇതല്ലേ ചെയ്യുന്നുള്ളൂ, അതൊരു കുഴപ്പമില്ല, നടക്കട്ടെ എന്ന് പറയും. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പിന്നെ നമ്മൾ ആരും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മളെ വഴി കണ്ടല്ലോ. പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ എൻ്റെ വീട്ടിൽ കുറച്ച് ടഫായിരുന്നു, നല്ല ടഫായിരുന്നു വെച്ചാൽ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ഞാൻ ഇതുവരെ ഞാൻ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, വീട്ടിലെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളൂ, ലെറ്ററും ഫോട്ടോയും ഫോൺ കോളെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ ആദ്യം ഒരു വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അമ്മയോട് ഞാൻ അമ്മയുടെ അങ്ങനെ അധികം ഇതിനെ പറ്റി ഷെയർ ചെയ്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളുടെ വിട്ട് പറയിപ്പിച്ച് പിന്നെ മെയിൻ മേട്ടർ നടക്കാൻ അച്ഛൻ തന്നെയല്ലേ. കാരണം അച്ഛൻ എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് ഒറ്റവട്ടം അമ്മയെ ഫോൺ വിളിച്ച് എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ നമ്മൾ സമ്മതിച്ച് എന്താണ് കാര്യം. ഇത് പറയുന്നത് ഞാനൊക്കെ കണ്ട പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പഴേ കണ്ടുപിടിച്ചു. ഇത്രയും നാളായിട്ടും വന്ന കമന്റില് ഭൂരിഭാഗവും ഒരു എങ്ങനെ പേരിലും നല്ലൊരു കമന്റ് ലവ് സ്റ്റോറി പറയാമോ. അപ്പൊ അത് പറയും. പക്ഷെ അത് നമുക്ക് വീഡിയോ നല്ല ലോങ് ആയി പോകും. അപ്പൊ ഈ ക്യൂ കഴിഞ്ഞിട്ട് അടുത്ത് ലവ് സ്റ്റോറി വ്ലോഗിൽ നമ്മൾ ഇറക്കാൻ പ്ലാൻ. അതെന്തായാലും ഇറക്കും. ആദ്യം തൊട്ട് ഈ 9 വർഷത്തെ നമ്മൾ പറഞ്ഞിരിക്കുമ്പോ നിങ്ങൾക്ക് മിക്കവാറും 5 വയസ്സ് കൂടുതലായിരിക്കും. 5 വർഷമോ. ഇത് മെഗാ സീരിയലാണ്. ചന്ദനമന്റെ 3 ആയിട്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഞാനും പറഞ്ഞതാ. അല്ല എന്റെ ഒരു ഊഹം വെച്ചിട്ട് പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഒരു തോന്നല്. ഐ ലവ് യു അത് അത് പറഞ്ഞില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എപ്പോഴോ റിലേഷൻ തുടങ്ങി 4-5 വർഷം കഴിഞ്ഞ് ഇവള് പ്ലസ് ടു കഴിഞ്ഞ് 2 മാസം നമുക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫോൺ കിട്ടിയായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇതുവരെ പറഞ്ഞില്ല ഒരിക്കലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ലവ് യുള്ള വായിന്ന് കെട്ടിയിട്ട് നമ്മൾ എത്ര നേരം കിടന്ന് ചിരിച്ചല്ലേ. 2-3 മിനിറ്റ് ചിരി നടത്താൻ പറ്റിയില്ല. പിന്നെ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു. അവിടെ ഡയലോഗ് ഇല്ല. അത് കല ഇവിടെ ഇവിടെ കീലിടെന്ന് പറയും ജംഗ്ഷനിൽ. ഞാൻ IT ബസ്സിൽ എനിക്ക് രാവിലെ 7 മണിക്കായിരുന്നു എനിക്ക് ഷിഫ്റ്റ് കയറുള്ളത്. ഇതൊക്കെ ആ ടൈമിലായിരുന്നു. അപ്പം പിന്നെ സൂപ്പറാണ്. 2 കൊമ്പൊക്കെ കെട്ടി, ചുവപ്പ് റിബണൊക്കെ കെട്ടി, യൂണിഫോം കെട്ടി ഇങ്ങനെ പോകും. അപ്പോഴാണ് ഞാൻ കണ്ടിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് റീപ്ലൈ കിട്ടാൻ കുറച്ച് ലേറ്റായി. എന്നാലും എനിക്ക് നോട്ടം കാണുമ്പോൾ എനിക്കറിയായിരുന്നു എന്തായാലും സംഭവം ഇത് ഓക്കെയാണ്, പക്കയാണ്, സെറ്റായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് ഗുരുജി. ഫസ്റ്റ് ലവ് തോന്നിയത് എനിക്കാണ്. ആദ്യമൊന്നും തോന്നിപ്പിച്ച് നമ്മ മാതിരി പയ്യങ്ങളെ പാത്താ പൊടിക്കാത് പാക്ക പാക്ക താൻ പൊടിക്കും. ഏ കഴിവെന്നെ, ഏ അഴകെന്നെ, ഏ നടയെന്നെ, ഏ സ്റ്റൈല്. അപ്പൊ ഫസ്റ്റ് ഇഷ്ടം തോന്നി എനിക്കാണ്. ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തു. അത് ഓക്കെ. ഞാൻ തന്നെ അങ്ങോട്ട് പറയിപ്പിച്ചു. ഒരു കത്തി എടുത്ത് നിങ്ങൾ കത്തി ഒരു കത്തി എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷെ കത്തി വെച്ചത് അവിടെ അല്ല, ഇവിടെ നിന്ന് വെച്ചത് പറയുന്നില്ലെങ്കിൽ ഇപ്പം ചാ. ആ അവിടെ ഇവിടെ വീട്ടിൽ എന്ത് നടന്നാലും എൻ്റെ വീട്ടിൽ വിളിച്ച് പറയും ഇങ്ങനെയാണ് സംഭവം. ഇവിടെ അറിഞ്ഞല്ലോ നാട്ടുകാർ പറയും. നാട്ടുകാർ പിന്നെ സൂപ്പറാണ്. ഇവിടെ ആയിരുന്നു ഒന്നാന്ന് പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന പോകുമ്പോൾ 10 വിളിച്ച് പറയും. മറ്റേ വായൻ്റെ അപ്പം അത് കേട്ട് 100 ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോടും. എന്തൊരു കാര്യം എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്. അനിയത്തിയുടെ പേര് ദേവിക, അച്ഛൻ്റെ പേര് സുരേഷ്, അമ്മയുടെ പേര് ശ്രീകല. പിന്നെ ഒരു ജർമ്മൻ ഷിപ്പിയുടെ ഡോഗും കൂടെ ഉണ്ട്, പട്ടി. ചേച്ചിയുടെ വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ. എൻ്റെ വീട്ടിൽ അറിഞ്ഞ ആ സംഭവം വെച്ചാൽ വീട്ടിൽ തടങ്കല്ലായിരുന്നു. റിയാക്ഷൻ പിറ്റെന്ന് വരുമ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയും. എന്നാ ഇവിടെ എല്ലാം കൈ അടിയുടെ പാടും കരഞ്ഞ എന്റെ മുഖം തണുത്ത് അങ്ങനെ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ സൂപ്പറാണ്. നിങ്ങളുടെ റിലേഷൻ ചേച്ചിയുടെ വീട്ടിൽ ആദ്യം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മളെ റിലേഷൻ നിന്റെ വീട്ടിൽ ആദ്യം ആരാണ് കണ്ടുപിടിച്ചത്? അമ്മ അനിയത്തിയ വീട്ടിലെ അറിഞ്ഞപ്പോൾ റിയാക്ഷൻ. അറിഞ്ഞപ്പോ ആദ്യമൊക്കെ മാക്സിമം ഒരു പറഞ്ഞ മാറ്റാൻ ശ്രമിച്ചു. ഇങ്ങനെയാണ് പഠിക്കണം, ഇപ്പൊ പഠിക്കാനുള്ള സമയമാണ്. 8 ക്ലാസ് എന്ന് പറയുമ്പോ അവരെ കുഞ്ഞാണല്ലോ, കുഞ്ഞല്ല, സ്വഭാവമായിട്ട് കൊച്ചാണ്. കൊച്ചല്ല, ഒച്ചാണ്. മുട്ടായിരുന്നു. മുടി പെട്ടിയായിരുന്നു വീട്ടിൽ, ഒരു രക്ഷയില്ല. ഇങ്ങനെ സൈഡ് പെട്ടിയാണ് അമ്മ പറഞ്ഞു.
കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ അപ്പൊ മാനിയായിട്ട് ഇടന്ന് ഇപ്പൊ റൗഡി റൗഡി എന്നാണ് ഇപ്പൊ പറയുന്നത്. സൈഡ് അമ്മ പറഞ്ഞത് ഇവളാണ് എന്നെ പറഞ്ഞു വെട്ടിക്കണേ. അടുത്ത വെച്ച് നിങ്ങളുടെ റിലേഷൻ ചേച്ചിയുടെ വീട്ടിൽ ആദ്യം കണ്ടുപിടിച്ചത് ആര്? സംഭവം ഞാൻ ഇവളെ വീട്ടിൽ നിന്ന് അനിയത്തിയാണ് ആദ്യം വീഴ്ത്തിയത്. കാരണം ലൈൻ അടിച്ചല്ല ആദ്യം, കാരണം അവള് കുഞ്ഞായിരുന്നു, ഞാൻ എടുത്തോണ്ടൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ്. സ്കൂൾ വിട്ട് ഇവിടെ വന്നിരിക്കുവായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ അവളുടെ അടുത്ത് ഞാൻ ഇവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ തുടങ്ങി. എന്തൊക്കെ ഇഷ്ടമുണ്ട് എന്തൊക്കെ അവള് അറിയാനുള്ള ക്യൂരിയോസിറ്റി അവള് ഒരാഴ്ച ഫുൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇല്ലാള് ഈ ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞാണ് അത് ചേച്ചിയെ പറ്റി അറിയാനാ പറഞ്ഞത്. അതുപോലെ ആ ചോദ്യത്തിൽ ഞാൻ ക്ലീൻ ഫാറ്റാണ്, പിന്നെ ഞാൻ ചോദിക്കാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് അവളെ അപ്പോൾ ഡൗട്ട് ആയിരുന്നു. എൻ്റെ അടുത്ത് വന്ന് അവളെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേനും എന്തോ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ പാവ കൂടി ആ ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിച്ചു അതെന്താ ഈ പാവെന്ന് പറയണേ, നിനക്ക് നേരത്തെ അറിയാമെന്ന് ചേട്ടന്. ഞാൻ പറഞ്ഞു അങ്ങനെ അറിഞ്ഞുകൂടാ, കാണുമല്ല, ഞാൻ സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ സത്യം പറയേച്ചി, നിങ്ങൾക്ക് എന്തിനോ ഇല്ലേ നിങ്ങൾ തമ്മിൽ? ഞാൻ പറഞ്ഞു ഇല്ലേ, അങ്ങനൊന്നുമില്ല. അങ്ങനെ പ്രോമിസ് ചെയ്തിച്ചു, അവസാനം എനിക്ക് പറയേണ്ടി വന്നു. ഈ ഇടയ്ക്ക് വരെ അവള് പറഞ്ഞ് ഒരിക്കൽ ഞാൻ ഡയറി മിൽക്ക് വാങ്ങിച്ചോണ്ടിരുന്നോണ്ട് അവ പഴയ വീട്ടിൽ അവള് കാത്തിരുന്ന് 7 മണിക്ക് കാത്തിരുന്ന് ഞാൻ വന്നില്ല. നിങ്ങൾ നിങ്ങൾ ചതിയല്ലേ കാണിച്ച മനുഷ്യൻ്റെ ചോദിച്ച് ഈ ഇടയ്ക്ക് 8-9 വർഷം അവളെ ചോദിച്ച വാക്കാണ്. പിന്നെ എന്തോ പിന്നെ ഭൂരിഭാഗം ലവ് സ്റ്റോറി പറയോ ലവ് സ്റ്റോറി പറയോ ക്വസ്റ്റ്, ലവ് എല്ലാവരും മെയിൻ ലവ് സ്റ്റോറി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് പറയാം എങ്ങനെ പേര് ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ കൂടെ നമുക്ക് കയറ്റി വിടാൻ പറ്റത്തില്ല. അപ്പം ഇത് ഇത്രയാണ് നമ്മളെ പറ്റിയുള്ളത്. ആ കഴിഞ്ഞു. അപ്പം എന്റെ പേര് ഫുൾ നെയിം കിഷോർ ആറം. സുരേഷ്. എന്റെ അമ്മയുടെ പേര് മഹേശ്വരി, വീട്ടു പേര് സിന്ധു, അച്ഛന്റെ പേര് രാധാകൃഷ്ണൻ, വീട്ടു പേര് രാധ, എന്റെ പേര് കിഷോർ, വീട്ടു പേര് അമ്പുടു. മറ്റേ അങ്ങനെ വെളിയിൽ ആർക്കും എന്നാ അറിയത്തില്ല, വീട്ടിൽ വിളിക്കാനേ ഉള്ളൂ അമ്പുടും. ഇവള് എന്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് അമ്പുടും തന്നെ വിളിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ വന്ന് പറഞ്ഞാൽ സുഖ ഇവിളെ ഇട്ടത്. പിന്നെ മെയിൻ ഹോബി ഫുട്ബോളാണ്, ഫുട്ബോള്. പിന്നെ ഇഷ്ടം എനിക്ക് വെറൈറ്റി ആഹാരം, നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടുപിടിച്ചിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനും അത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ പുതുക്കി തരും ആഹാരം പറയില്ല, ആഹാരം നമുക്ക് വീക്കണ സമയം. ഫ്രീഫയർ പറയല്ലേ, എനിക്ക് ഫ്രീഫയർ ഭയങ്കര ഇഷ്ടം. ഞാൻ കളിച്ചോണ്ടിരിക്കും, അതിൽ ഞാൻ ആരും അടുത്ത് പോയപ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല. കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ സാധാരണ കളിക്കൂലായിരുന്നു ഗെയിം. ഈ ചേട്ടൻ അങ്ങനെ എന്നെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ കൊണ്ട് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അതെന്തേ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിനാണ് ഞാൻ ഇങ്ങനെ കളിക്കുമ്പോ ഞാൻ ശല്യം ചെയ്യാൻ പോകില്ല. ഇപ്പൊ നമ്മൾ ഒരുമിച്ചാണ് ഗെയിം കളിക്കുന്നത്, ഞാൻ അവളോട് ഒരുമിച്ച് ഗെയിം കളിക്കും. ഇതും പോയിട്ട് ഇതിന് മുന്നൊരു ഇതേ പ്രാങ്ക് ചെയ്തില്ലേ ഗോപിക, അരപെട്ടെന്ന് പറഞ്ഞില്ലേ, അവള് കൊണ്ട് ഇവള് അവളായി നമ്മൾ മൂന്നും രാത്രി എന്ന് ഗെയിം കളിക്കും. പിന്നെ മൂന്നിനും ചേർന്നാൽ സൂപ്പറാണ്. എന്ന് വെച്ചാൽ വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല, ആ ഗെയിമിൽ ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ആ ഒറ്റ വണ്ടിയും കിടക്കാൻ സമയത്ത് എല്ലാ വണ്ടി എടുത്ത് ഒരിടത്ത് കൊണ്ടിട്ട് അടിച്ച് പൊട്ടിക്കാം. എന്നിട്ട് കോമഡി ഗെയിം, ഫണ് നല്ല വോയിസ്, നല്ല രസം. പിന്നെ ഇവർ രണ്ട് ലേഡീസ് ഡ്രസ്സാണ്. പോയിട്ട് എനിമിയുടെ വീട്ടിലുള്ള പോയിട്ട് എനിമിയെ അവരെ സിറ്റപ്പ് ഇരുന്ന് കാണിച്ച് എനിമിയെ വളച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അവനെ നമ്മളിവിടെ മൂന്നും കൂടെ വളങ്ങിയിട്ട് അടിച്ച് കൊല്ലി, എന്നിട്ട് അടുത്തന്നെ വളയ്ക്കാൻ പോകും. ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ലാസ്റ്റ് അടിയാവും, അവർ ഹിന്ദിയിൽ തള്ളക്കൂടി നമ്മൾ മലയാളത്തിൽ ഇറക്കി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ബെല്ലൈക്കൺ ഇങ്ങനെ ഒരൊറ്റ കുത്തു കുത്തിയിട്ട് അപ്പൊ നിങ്ങൾ ഓരോ ലൈക്കും കമന്റും ആണ് നമുക്ക് വിലപ്പെട്ട്, നിങ്ങൾ ഓരോ കമന്റാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം. പിന്നെന്തുവാ പിന്നെ നമ്മളെ എന്തെങ്കിലും ചെയ്യുന്നില്ല, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ആരെങ്കിലും ഹരാസ് ചെയ്യുന്നു തോന്നുകയാണെങ്കിൽ തികച്ചും സാങ്കല്പികം മാത്രം കമന്റ് ചെയ്യുക. എന്താ ഏതെങ്കിലും ലെവലിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ നമ്മളെ. ഇപ്പൊ കുറെ പേര് ഇപ്പൊ എന്റെ വീഡിയോ കാണല് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സംസാരം മാറ്റം, നമ്മളെ സംസാരം മരണം അല്ലേ, തനി നാടൻ ട്രുവാൻ ട്രൂ ആയി പോകുന്നു. കുറച്ച് ഡീസെന്റ് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോവുകയാണ്, ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അച്ചടി തമ്പ്രാമല ഉണ്ണി അത് ഇല്ലത്തെയാണ് അങ്ങനത്തെ. പക്ഷേ എന്ന് വെച്ചാൽ എൻ്റെ ഒരു മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലൈഫ് ലോങ് യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ആ ഈ ലൈഫ് ലോങ് ഫുള്ളും നമ്മൾ ആ അങ്ങനെ തന്നെ അഭിനയിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യണം പറയും ഏതെങ്കിലും നമ്മൾ സാധാ നോർമൽ സംസാരം കയറി വന്നു കഴിഞ്ഞാൽ
നമ്മൾ എഡിറ്റ് ചെയ്ത് വീണ്ടും ഇതൊക്കെ ആകണം, ഭയങ്കര വിഷയം. അപ്പൊ നമ്മള് നമ്മളായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പഠിക്കണം. ഇതിൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, ഇത് തന്നെ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യം ഒന്നും വേണ്ട. ഒരു സ്ക്രിപ്റ്റും ഇല്ല, എടുത്ത് വയ്ക്കുന്നു പറയുന്നു. ക്രിക്കറ്റ് 22 എല്ലാവർക്കും അറിയാമല്ലോ, കിഷോറിന്റെ കീയും ഗോപികയുടെ ഗോ. പിന്നെ 22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത് 22/3/93, 22 March 93 ജനിക്കുന്നത്. അപ്പൊ ഈ രണ്ടുപേർക്കും കോമൺ 22. പിന്നെ എല്ലാ എന്റെ 22 വരുന്നത്. എന്റെ റോൾ മോഡൽ ഐ ടിയിലെ റോൾ നമ്പർ 22. വണ്ടി എടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടം ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് എഫ് സി, അതും എടുത്തത് 22. അപ്പൊ 22 കോമൺ ആയിട്ട് അങ്ങോട്ട് ഓഗസ്റ്റ് 22 ഇന്ന് അത് കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. അപ്പൊ ശരി.